സ്തുതിക്കുന്നു. ധന്യനായകാധിപതിയും താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി അവസരം തന്നതിനാൽ നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ദൈവസഭയുടെ ചുമതല വഹിക്കുന്ന അതിരണ്യനായ ദൈവഭക്തൻ റോയ് ഹെൻറി പാസ്ജി, മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിച്ച ബഹുമാനപ്പെട്ട തോമസ് അങ്കിൾജി, മറ്റെല്ലാ സഹോദരങ്ങൾ ഫേസ്ബുക്കിൽ കൂടി യൂട്യൂബിൽ കൂടി ഞങ്ങൾ ഈ സമയം കാണുന്ന, ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കാണുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾ എല്ലാവരെയും ക്രിസ്തുവിൽ ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3:16 വാക്യം വായിക്കുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ച് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അമൻ. അങ്ങനെയെങ്കിൽ ഈ വൈകിയ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒരുമിച്ച് ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി അമേൻ അകന്നുപോയ നമ്മെ, ദൂരസ്ഥരായി കിടന്ന നമ്മെ പിതാവായ ദൈവത്തോട് അടുപ്പിക്കുക. നമ്മളോട് കാണിച്ച ആ സ്നേഹം ഓർത്തുകൊണ്ട് ആ ക്രൂശിലേക്ക് എല്ലാ കണ്ണുകളും ഉയർത്തട്ടെ. അമേൻ. ഞാൻ സ്ഥിരം എപ്പോഴും പറയുന്നൊരു കാര്യമെന്നാണ്, കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്നതിനായിരുന്നു. പ്രിയരെ, മറ്റൊന്നിനുമല്ല, ഞാനും നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ നല്ല കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചേർന്ന് കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. ആമേൻ. സിആർഎം മിനിസ്ട്രിയിൽ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവജനമേ, 1450 ദിവസവും നിറഞ്ഞ മനസ്സോടെ ഒരുമിച്ച് കർത്തൃമുഖത്തേക്ക് നോക്കി നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്നത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ പകരം എൻ Thank you.
സമർപ്പിക്കുന്നേ
നഗരം എന്തു യെസ് നൽകോ അപ്പാ ഹോ ലവ് ജീസസ് ലവ് യു ഫാദർ തിരുമറിയാ നഗരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും പകരം എന്തു നൽകും ഞാൻ നന്ദിയാലെന്നും വാട്ടിടും ശ്രേഷ്ഠ ഓ ഹല്ലേലൂയ പകരം തരാൻ ഞങ്ങളുടെ ഹൃദയമല്ലാതെ ഒന്നുമില്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നല്ലയപ്പാ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ നല്ല കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ ദൈവം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. ഈ ദൈവം നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. നമ്മെ ജയോത്സവമായി നടത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ മനസ്സോടെ അകർത്തൃകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണമായി ഏൽപ്പിക്കാം. ആമേൻ. ആമേൻ. ഇനി രണ്ടാമത് കർത്താവിന് വരുന്നു. ഇനി നമുക്ക് വേണ്ടി മരിക്കുവാനല്ല നമ്മുടെ പ്രാണപ്രിയൻ ഇനി വരുന്നത്, മറിച്ച് കർത്താവിന്റെ ചങ്കിലച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് ജീവിത വിശുദ്ധിയോടെ കാഴ്ചപ്പെടും മുൻപോട്ട് വെക്കുന്നവരെ, പ്രത്യാശയോടെ ആയിരിക്കുന്നവരെ, വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ തന്റെ അടുക്കൽ ചേർക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് വീണ്ടും വരും. ആ ഏക പ്രത്യാശയോടെയാണ് നാം ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നത്. അമൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രത്യാശയോടെ മറ്റൊരു ഗാനം കൂടി പാടി അമൻ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. ഓ കർത്തൻ വരവിനാ കാത്തിരിക്കുന്ന ഞാൻ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കർത്തൻ വരവിനാ കാത്തിരിക്കുന്ന ഞാൻ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ. അമേൻ. കർത്തൻ തൻ വരവിനായി കാത്തിരിക്കുന്ന ഞാൻ, കാരുണ്യനിധിയെ കാണുവാൻ ഞങ്ങൾ വെമ്പുന്നപ്പാ, കാലങ്ങൾ ഇനി ദീർഘമാക്കല്ലേ. ഇനി അധികം കാലങ്ങൾ നമ്മുടെ മുൻപിലില്ല. പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ടാടാം. അങ്ങനെയെങ്കിൽ ചേർന്ന് ഇരു കരങ്ങൾ ചേർത്തടിച്ച് പാടി നമ്മളെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ. സന്തോഷത്തോടെ രാജാധിരാജൻ വരും നീരാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാ. രാജാധിരാജൻ വരും നീരാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാ. വാനവ ഭൂമിയും ഒഴിഞ്ഞു പോകുന്നേ.
நாமத்தில் நான் சேர்ந்திடும்
ജയം ജയം നമുക്ക് മാത്രമാണ്.
ഇന്ന് രാത്രി നിറഞ്ഞ മനസ്സോടെ യാത്രമണ്ഡലത്തിനകത്ത് വലിയ ജയത്തോടെ വിശ്വാസത്താൽ ഒരുമിച്ച് ആരാധിക്കട്ടെ. ബോധമായി ബോധമായി യെസ് ഹല്ലേലൂയ നന്ദിയോടെ ഹല്ലേലൂയ 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 ആമേൻ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ കാരുണ്യനിധിയേ അങ്ങെ കാണുവാൻ ഞാൻ വിമ്പുന്നു. ഹല്ലേലൂയ എത്ര പേർക്ക് ആ ഒരു പ്രത്യാശയുണ്ട്. കർത്തൻ താൻ വരവിൻ നാളിൽ തൻ്റെ കാന്തയ നമ്മെ ചേർത്തിടും. എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. തൻ്റെ മാർവോട് നമ്മെ ചേർക്കുന്ന ദൈവമാണ്, തൻ്റെ മാർവോട് ചേർക്കുന്ന ദൈവമാണ് നമ്മളെ കർത്താവ്. നമ്മെ മാർവോട് ചേർത്തണയ്ക്കുന്ന കർത്താവാണ് ആമേൻ. ഇന്ന് പലപ്പോഴും പലരും നമ്മെ ചേർത്തണയ്ക്കേണ്ട പലരും മാറിപ്പോകുമ്പോൾ നമ്മെ മാർവോട് ചേർത്തണയ്ക്കുന്ന ഒരു നല്ല അപ്പ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം. 22 സങ്കീർത്തനം 4 വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ഞാൻ ഒന്നുകൂടി ആ വാക്യം പറയട്ടെ. 22 സങ്കീർത്തനം 4 വാക്യത്തിൽ ആമേൻ, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അടുത്ത 5 വാക്യം ഇങ്ങനെയാണ്, അവർ നിന്നോട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല. അവരാശ്രയിച്ചു ലജ്ജിച്ചു പോയില്ല. ആശ്രയിക്കുന്നവൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ഉറപ്പുള്ളവരെ കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ആമേൻ. സ്തോത്രം. നമുക്കറിയാലോ ഇന്നത്തെ ദിവസങ്ങളൊക്കെ പ്രത്യേകതകൾ, ഈ ദിവസങ്ങളിലെ പ്രത്യേകതകൾ അറിയാലോ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഉറപ്പോടെ പറയട്ടെ, ഇന്നേക്ക് 2000+ വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി സ്വർഗ മഹിമകളെ വിടുത്തി താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിൽ ആമൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഒരു കല്ലറ മാത്രം അമ്മൻ ഇപ്പോഴും തുറന്നു കിടക്കുന്നു, അത് മറ്റാരുടെയുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. അവൻ ഇവിടെ ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ പോയതുപോലെ വരുമെന്ന് പറഞ്ഞേച്ചു പോയ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ, അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ്. ആ വരവിന് വേണ്ടി നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങാം, ഓടാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ അങ്ങനെയെങ്കിൽ സമർപ്പണത്തോടെ ക്രൂശിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം. കണ്ടാലോ അളറിയൂഹില്ല, ഓഴവുച്ചാൽ പോൽ മുറിങ്ങിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനെ മകനെ നീ മാന്യനായിടുവാ, മകളെ മാന്യനാക്കി മാറ്റിയെടുക്കുവാൻ നമ്മളെ കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം കണ്ടോ. ഹല്ലേലൂയ. ഹീനമായ ക്രൂശ് ചുമക്കേണ്ടി വന്നു അമ്മൻ. അങ്ങനെയെങ്കിൽ ആ ക്രൂശിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് ഒരുമിച്ച് അമ്മനുകൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. Thank you.
കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ ശിരസ് ഓ നമ്മുടെ ശിരസ് ഉയർത്തുക, നമ്മെ മാന്യനാക്കി മാറ്റുക, നമ്മെ ജയിപ്പിക്കുക, ജയോത്സവമായി നടക്കുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ തല ഉയർത്തി വെക്കുക. നമ്മുടെ പ്രാണനാഥന്റെ തലയിൽ മുൾക്കിരീടം അടിയുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ നമ്മെ സൗഖ്യമാക്കുക. രോഗം ശീലിച്ചവനായിരുന്നവർ നമ്മുടെ കൂടെ ഉള്ളതിനാൽ ആ രണ്ട് വരികൾ നമുക്ക് ചേർന്ന് ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ട് ഒരുമിച്ച് പാടാം. കള്ളന്മാർ നടുവിൽ കിടന്നത് അമേ നിന്നെ നീ മാന്യനായി
ക്ഷമിച്ച് ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തിയേ. ആമേൻ. നീ നോക്കുക, ഭാരമേറിയ കുരിശുമായി നിൽക്കുമ്പോൾ കാൽവരിയിൽ യാഗമായി അസാന്നിധ്യം എത്രവർ അനുഭവിക്കുന്നുണ്ട്. ചില കണ്ണുനീർ തുടയ്ക്കുന്നത് കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവർ എന്റെ കൂടെ ഇന്നുമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി നല്ല കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇന്ന് രാത്രിയിൽ എവിടേക്കോ വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മീറ്റിംഗിനകത്ത് കർത്തൃമുഖത്തേക്ക് നോക്കാം. ഫേസ്ബുക്കിൽ കൂടി യൂട്യൂബിൽ കൂടി നിങ്ങളെ കാണുന്നവരെ, മറ്റൊരുത്തിന്റെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമമാണ്. ആ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്ക് പകലിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. സ്വർഗം അവിടുന്ന് ബലപ്പെടുത്തണമേ, കൃപയിൽ നിങ്ങളെ മറയ്ക്കണമേ. ഞങ്ങൾ പാടിയതുപോലെ ഹല്ലേലൂയ, കള്ളന്മാർ നടുവിൽ കിടന്നത് അമ്മേ ഞങ്ങളെ ഉയർത്തുവാനടപ്പാ, അമ്മേ ഞങ്ങളെ സൗഖ്യമാക്കുക. അമ്മേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു വചനം സംസാരിക്കുന്ന അധീനനായ ദൈവഭക്തൻ റോയ് ഹെൻറി പാസ്റ്റർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവസഭ അനുഗ്രഹിക്കണമേ. അമ്മൻ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന തോമസങ്ങളിലായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റ് സഹോദരങ്ങൾ ജോ ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ എല്ലാ സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾക്കായി സ്തോത്രം. എല്ലാ സ്പൈനൽ കോഡുകളുടെ അസ്വസ്ഥതകളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ തൈറോയിഡിന്റെ പ്രോബ്ലങ്ങൾ മാറട്ടെ, എല്ലാ കാഴ്ചക്കുറവുകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ അത് മാറി സജീവമായ പ്രവർത്തനത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. തിരുമാർവിൽ ഞങ്ങൾ എല്ലാവരും മറയ്ക്കും. മഹത്വവും പുകഴ്ചയും എല്ലാം യേശുവിന് മാത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അവസരം നിന്ന് ബഹുമാനപ്പെട്ട ദൈവഭക്തൻ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് ആമേൻ ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മാതാവിനെ തുല്യം സ്നേഹിക്കുന്ന പ്രിയ ഷള്ളി ആന്റിജി, ആമേൻ നമ്മുടെ മീറ്റിംഗിൽ ഉള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ തോമസങ്ങൾ വന്ദനം. ആമേൻ. അമേൻ, അമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അല്ലെങ്കിൽ പാസനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാം അല്ലെ ഒരു ഉയർപ്പിന്റെ ദിവസം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്. അല്ലെലൂയ. ആ വിശ്വസിക്കാമെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ കർത്താവിന്റെ അറിയ ഒരു വെള്ളിയാഴ്ച മാത്രമല്ല ജീവിതത്തിനകത്തൊരു ഉയർപ്പിന്റെ ഞായറാഴ്ച കൂടെ ദൈവം വെച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടുകൂടെ പ്രത്യേക നന്ദി അറിയിക്കാം. കർത്താവെ ആ രഞ്ജിത് പാസ്റ്റർ കുടുംബത്തെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. എങ്കിൽ തുടർന്ന് രഞ്ജിത് പാസ്റ്റർ തുടർന്ന് തോസുട്ടുകാരെ ഞങ്ങളെ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ കടന്നു പറഞ്ഞു. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും കരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയുടെ കർത്താവ് നമുക്ക് തന്നല്ലോ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എത്ര അത്ഭുതകരമായ നിലയിലാണ് കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന് നമ്മളെ രക്ഷിച്ചതെന്ന് ഓർക്കണം. കുന്നുകളകന്നാലും മഹാപർവ്വതം മാറിയിടയിലും തൻ്റെ ദയ എന്നും ശാശ്വതമാണ്. തമ്മെ അത് വിട്ടു മാറത്തില്ല. നമുക്കറിയാം അതുപോലെയാണ് കർത്താവ് നമ്മളെ നടത്തുന്നതെന്ന് ഓർക്കണം. നമ്മൾ ഗാനം പാടിയുള്ള കണ്ടാലോ ആളറിയില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളെ സമ്പന്നരാക്കുവാൻ യേശു ദരിദ്രനായി തീർന്ന ദൈവകൃപ എത്രമാത്രം വലുതാണ് നമ്മൾ ഓർക്കണം. യെശയ്യാ പ്രവചനം 53 വായിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ മുറിവേറ്റവെന്ന് ഓർക്കണം. നമ്മൾ ആ നിലയിൽ വേണം ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കുവാൻ. നമുക്കറിയാം നമ്മുടെ കർത്താവ് വഴിയും സത്യവും ജീവനുമാണ്. ആ സത്യത്തെ
മൂന്ന് ദിവസം അവർ മറച്ചു വെച്ച് ഭൂമിക്കടിയിൽ. പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സത്യം പുറത്തു വന്നു. എൻ്റെ സഹോദര സഹോദരി, എന്നോടും നിന്നോടുമുള്ള ഒരു സന്ദേശമാണത്. സത്യത്തെ മൂടിവെക്കുവാൻ എല്ലാ കാലത്തും കഴിയില്ല. സത്യം കാണുന്നില്ലല്ലോ, എൻ്റെ സത്യാവസ്ഥ കളുകൾ മനസ്സിലാക്കുന്നില്ലല്ലോ, നീ ചിന്തിച്ച് ഭാരപ്പെടരുത്. സത്യത്തെ മൂടിവെക്കുവാൻ ആർക്കും കഴിയുകയില്ല. മൂന്നാം ദിവസം അത് വെളിയിൽ വരും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവർക്കും കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. എല്ലാ നിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. പാസ്റ്റർ അജിത് എബ്രഹാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട നില കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. ദൈവം ഓരോ ദിവസവും നടത്തുന്നത് നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ മീറ്റിംഗ്. അദ്ദേഹം ഗാനശൂഷ നിർവഹിക്കപ്പെട്ടത് എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയായിട്ട് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്നവരുണ്ട്, യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർ, എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പശ്ചാത്ത അവരാം പറഞ്ഞതുപോലെ ഇന്ന് എൻ്റെ സഹധർമ്മിണി പ്രിയ ഷേർലി തൊട്ടടുത്ത് തന്നെ ഒരു ഡിവൈസിൽ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടാണ് ഈ മീറ്റിംഗ് സാധാരണ അവൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഉപവാസ പാഠം നടക്കുന്നുണ്ട്. ഒരു ഡേ അവൾ ഓഫ് എടുത്തത് കൊണ്ടാണ് രാവിലെ, ഇവിടെ രാവിലെയാണല്ലോ ഈ മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഉപവാസ പാഠത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അവൾക്കും ജോയിൻ ചെയ്യാനിടയായതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപോട്ടുള്ള ഈ സെഷൻ്റെ അനുഗ്രഹത്തിനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഷേർലി തന്നെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം ദേവസ്ഥാനത്തിലായിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവൾ തന്നെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. സ്തോത്രം. Hallelujah. Praise the Lord. Praise the Lord. സ്വർഗസ്ഥ പിതാവേ, ഇന്നത്തെ ഈ സമയത്തിനായിട്ട്, പ്രത്യേക സമയത്തിനായിട്ട് ഏഴകളടി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവേ, പ്രിയ രജിത് പാസ്റ്റർക്കും കുടുംബത്തിനും കർത്താവേ, ദൈവമേ സംഗീതം ആലപിപ്പാൻ തക്കണം. കർത്താവ് ഒരുക്കിയ സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ഉയർത്തി കാണിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഈ സൂം മീറ്റിംഗിലൂടെ കർത്താവേ നിന്റെ ദാസിനെയും കുടുംബത്തെയും കർത്താവ് ഒരുക്കിയതിനായിട്ട് സ്തുതിക്കുന്നു. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. അല്പസമയം കർത്താവേ ദൈവസന്നിധിയിൽ കർത്താവേ വേറിട്ടിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തണമേ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുമാറാകണമേ. കർത്താവെ, ഇന്ന് വചന ശുശ്രൂഷിക്കുവാൻ കടന്നു വരുന്ന ദിവ്യ കർത്താവെ, നിന്റെ അഭിഷേകത്തിന് കർത്താവെ, അഭിഷേകത്താൽ നിറച്ച് സ്വർഗീയ ദൂതുമായിട്ട് കർത്താവെ നിന്റെ ദാസൻ കടന്നു വന്ന് സഭയോടുള്ള ദൂതിനെ അറിയിക്കുവാൻ തക്കണം. കർത്താവെ, നിന്റെ ദാസനെ പുത്തൻ അഭിഷേകത്താൽ അവിടുന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനത്തിലൂടെ ഓരോ വ്യക്തികളോടും ഇടപെടുവാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. കർത്താവെ, വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടല്ലോ നാഥ, ഹാലേലുയ. ഓരോ വ്യക്തികളുടെയും കർത്താവെ ദൈവമേ വിഷയത്തിന്മേൽ സ്വർഗം പ്രവർത്തിക്കുന്ന ഒരു പകൽക്കാലം സ്വർഗമേ അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നത് കാണുവാൻ, ഇത് അന്ത്യകാലമാണ്, ദൈവ പ്രവൃത്തി ഇന്നും വെളിപ്പെടുത്തുന്നത് കാണുവാൻ തക്കൊണ്ട് കർത്താവേ, ഹാലേലുയ, അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കുമാറാകണമേ. ദിവ്യകൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദാനങ്ങൾക്കാട്ട് നന്ദി കരേറ്റുന്ന കർത്താവേ, സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കൊടിക്കീഴിലായിരിക്കാൻ തക്കണം അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയമായിരിക്കുന്നത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട് നൽകി തന്ന് സഹായിക്കുമാറാണമേ. തിരുനാമ മഹത്വം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകൃപകളാൽ അടിങ്ങളെ വീണ്ടും നിറച്ചാട്ട മാനവും മഹത്വവും സ്വർഗത്തിലെ അപ്പച്ചന് തന്നെ അർപ്പിക്കുന്നു. എല്ലാ മഹത്വവും അപ്പച്ചന് സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേക റോയ് പാസ്റ്ററെയും കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് കണ്ട് കർത്താവെ, എൻ്റെ ദൈവമേ, ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, ആ കേരളത്തിൽ കർത്താവെ സുവിശേഷം ഘോഷിപ്പാൻ അനേകരെ ദൈവത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ കർത്താവ് ആക്കിയിരിക്കാതെ സ്തുതിക്കുന്ന സഭകളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ ദാസൻ്റെ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്തിരിക്കാതെ സ്തോത്രം, തിരുനാമം മഹത്വം എടുക്കണം. സകലതും സമർപ്പിക്കുന്നു. വരവിന് വേണ്ടി അടിങ്ങളെ എല്ലാവരെയും ഒരുക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ പ്രേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം.
ബ്രദറെ മ്യൂട്ട് മ്യൂട്ട് ഒന്നേ പറയാനുള്ളൂ, കർത്താവ് നമ്മളെ ഇത്രത്തോളം സഹായിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയാണ് നമ്മളെ നടത്തിയത്. സൗരസ്വൻ വരെ 1450-ാമത്തെ ദിവസമാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എന്ന് ഓർക്കണം. കർത്താവാണല്ലോ നമ്മളെ കൊണ്ടുവന്നത്, ദൈവമാണ് നമ്മളെ സഹായിച്ചത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചത് നമ്മൾ ഓർക്കണം. സൗരസ്വന്മാരെ എല്ലാ നിലയിലും പിറകോട്ട് നോക്കിയാൽ കർത്താവിൻ്റെ വിശ്വസ്തത എത്രമാത്രം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഓരോരോ ദിവസവും രാവിലെ സമയവും രാത്രി വേളയിലും നമുക്ക് ദയയും വിശ്വസ്തതയും മാത്രമാണ് വർണ്ണിക്കാനുള്ളത്. എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കും. ഇനി നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണല്ലോ. നമ്മുടെ കർത്തദാസൻ പാസ്റ്റർ രോഹിൻട്രി തന്നെയാണ് വന സൂക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് നമുക്ക് വേണ്ടിയുള്ള സമയം കൊടുക്കണം. തയ്യാറായിക്കൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ തന്നെ സാക്ഷ്യത്തിന് ഞാൻ ചില നിമിഷങ്ങൾ വേർതിരിക്കുന്നു. ചുരുക്കമായിട്ട് ഓരോരുത്തർക്ക് സാക്ഷ്യത്തിലേക്ക് കടന്നു വരാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? സ്തോത്രം. ഞാൻ ഗ്രേസിയ, ഡൽഹിന്ന്. ഒരു പ്രാവശ്യം കൂടെ ഈ സൂം മീറ്റിംഗ് കടന്നു വന്ന് സാക്ഷി പറയാൻ തക്കവണ്ണം ദൈവം തന്ന പ്രഭയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞാനൊരു പ്രാർത്ഥനാ വിഷയം, എൻ്റെ മകളുടെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ ബൈപാസിനോടും പ്രയർ റിക്വസ്റ്റ് എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഡെലിവറി സിസേറിയനോടുള്ള ബന്ധത്തിൽ അവിടെ യൂട്രസും ഒരുപക്ഷെ റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ അത് വലിയേറെ കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ 20-ാം തീയതി ദൈവത്തിൻ്റെ കൃപയാൽ ഇവിടെ സിസേറിയൻ നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺ തലമുറയെ ദൈവം താരമായി നൽകി. എന്നാൽ ആ സിസേറിയ നടന്നിട്ട് ആ യൂട്രസ് ഒന്നും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ആ മെയിൻ കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച പാസ്റ്ററോടും സഭ വിശ്വാസികളോടും ഉള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കൂടാതെ എനിക്ക് ഈ ഇടയായിട്ട് സൂം മീറ്റിങ്ങിലൊക്കെ കടന്നു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോവുകയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ഭാരമായിരിക്കുന്നു. എനിക്ക് വളരെ നഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാത്ത അവസ്ഥയിലാണ്. ഒരു സർജറി ആവശ്യമായി വന്നിരിക്കുന്നു. അത് ഓപ്പറേഷൻ ചെയ്യാൻ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു 2 വർഷം കൊണ്ട്. അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇടയായിട്ട് വളരെ വല്ലാത്ത ഒരു കണ്ടീഷൻ കൂടി കടന്നു പോവുകയാണ്. റോയ്പാസിനോട് ഞാൻ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിസേറിയൻ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടി. ബി പി ഹൈ ആയിട്ട് ഓരോ ടെസ്റ്റുകളും നടക്കുമ്പോൾ അത് ബി പി ഹൈ ആയിട്ട് വരികയാണ്. TMD ചെയ്യണമായിരുന്നു. അത് പോയിട്ട് ഞങ്ങളെ തിരിച്ചയച്ചു. ഞാൻ സൂം മീറ്റിംഗ് പ്രേയറിന് പറഞ്ഞിരുന്നു. സഭ എല്ലാ മക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പിറ്റേ 2-3 ദിവസം കഴിഞ്ഞ് പോയി TMD ഒക്കെയും ചെയ്യുവാൻ ഇടയായി. എന്നാലും സിസ്റ്ററെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മ്യൂട്ടായി പോയായിരുന്നു, മ്യൂട്ടായി പോയായിരുന്നു. പറഞ്ഞു സിസ്റ്ററെ. 5 ഗ്രാം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇനിയും പോയി അഡ്മിറ്റ് ആകേണ്ടതായിട്ടുണ്ട്. അതൊക്കെയും വളരെ സക്സസ്ഫുള്ളായി നടക്കുവാൻ തക്കവണ്ണം ECG വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് 5 ഗ്രാം ചെയ്യണം. എന്നെങ്കിലേ ആ സർജറി നടക്കത്തുള്ളൂ. ദൈവമക്കളെ ഒക്കെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എനിക്ക് ഒരു വിധത്തിൽ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാൻ കഴിയുന്നില്ല. ഓരോ കാര്യങ്ങൾക്കും പോകേണ്ടത് ഞാൻ മാത്രമാണ്. ഓരോ ടെസ്റ്റുകളും കാര്യങ്ങൾക്കും ഒക്കെ അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. എവരെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച എല്ലാവരോടും ഉള്ള നന്ദിയെ സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ദിവസം ആമേൻ ആമേൻ. സ്തോത്രം. നമുക്കറിയാം നമ്മുടെ ഗ്രേസ് രാജ് സിസ്റ്റർ നിരന്തരമായിട്ട് ഇതിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്ററാണ്.
ദൈവം ഇത്രത്തോളം കൊടുത്ത ആ അത്ഭുത പ്രവൃത്തിക്കായ ദൈവത്തെ സ്തുതിക്കും. അത് ഒരു വിടുതലിന്റെ സാക്ഷ്യമാണല്ലോ നമ്മൾ കേട്ടത്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ സിസ്റ്ററെ തുടർന്നുള്ള നിമിഷങ്ങളും കർത്താവ് വിശ്വാസം തന്നെയാണ്. ചതഞ്ഞ ഓട ഒടിച്ച് കളയാത്ത ദൈവത്തെയാണല്ലോ നമ്മൾ സേവിക്കുന്നത്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന കർത്താവാണ്. ഈ പ്രിയ എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടല്ലോ. നമ്മൾ നിരന്തരം ഈ വിഷയം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സിസ്റ്ററെ, ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു, ദൈവം സഹായിച്ചു, ദൈവത്തിൽ നിന്ന് അനുഭവിച്ച കരുതലുകൾക്കായി, വിടുതലുകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ പ്രിയപ്പെട്ട കർത്തൃദാസി അനുഭവിച്ച വിടുതലിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്രയും ദൈവം കൊണ്ടുവന്നു, സഹായിച്ചു, ശക്തീകരിച്ചു, മേലാലും നടത്തുവാൻ. ദൈവം ശക്തനാണ്. നിരന്തരമായിട്ട് കർത്താവിന്റെ നിരന്തരമായ കാവലും സൗഖ്യവും വിടുതലും നൽകി ദൈവം സഹായിക്കാം. എനിക്കിരിക്കും ചേട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗരസ്വാന്മാരെ, മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടായിരുന്നു ചുരുക്കമായിട്ട്? ഞാൻ പറഞ്ഞത് ഇന്നലെ എന്റെ ബ്രദറിന് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പം ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നലെ പ്രാർത്ഥിച്ച് പൂർണ്ണ വിടുതൽ ദൈവം കൊടുത്ത് രാവിലെ ബ്രദർ ഗൾഫിലാണ് നിൽക്കുന്നത്. അപ്പൊ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് എല്ലാം മാറി. നല്ല ഒരു ഉന്മേഷമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അപ്പം സൂമില് പ്രാർത്ഥിച്ച ബ്രദറിനും എല്ലാ ദൈവമക്കൾക്കും പാസ്റ്ററും ഞാൻ കൂടാനുകൂടി നന്ദി പറയുന്നത്. അതുപോലെ എന്റെ ഭവനത്തിന് നല്ല പോരുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നല്ലൊരു സമാധാനം, സന്തോഷം. ഇന്നലെ രാത്രി 2:30 എനിക്ക് എണീച്ചിരുന്ന് ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനും എനിക്ക് ദൈവം അതിനുള്ള കൃപ തന്നതിനായി ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും. ആമേൻ, ആമേൻ. സ്തോത്രം. ആശ്വസിച്ച ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തിക്കായി ദൈവത്തെ സ്തുതിക്കാം. കർത്താവാണ് ആ വിഷയങ്ങളിലെല്ലാം പ്രവർത്തിച്ചത്. പൈശാചികൻ്റെ യാതൊരു അന്ധകാര ശക്തികളും നമ്മളിൽ ലേശത്തില്ല. സൃഷ്ടി കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്, മേലാലും നടത്തുവാൻ ശക്തനാണ്. ആശ്വസിച്ച നിരന്തര ഇതിൽ സംബന്ധിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോഴേക്ക് ഒത്തിരി ഞാൻ സന്തോഷിക്കാറുണ്ട്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിരന്തരമായ കർത്താവ് നടത്തട്ടെ. സൃഷ്ടി നമ്മുടെ ദൈവത്തിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ഓർക്കണം, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമാണ്. നിനക്കെതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ആ നിലയിൽ കർത്താവ് സഹായിക്കും, എനിക്കിരിക്കും ചേട്ടെ. അത്യാവശ്യമായിട്ട് സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ ബ്ലസ്സഡ് മോർണിംഗിലെ മെസ്സേജ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. കെട്ടപ്പെട്ട കഴുതിയെ കുറിച്ചായിരുന്നു ഇന്നത്തെ ബ്ലസ്സഡ് മോർണിംഗിലെ മെസ്സേജ്. ഇന്നലത്തെ കാൽവരി ക്രൂശിലെ സ്നേഹത്തെ കുറിച്ചാണ് ഇന്നലെ നമ്മുടെ റോയ് ഹെൻറി പാസ്റ്റർ മെസ്സേജ് പറഞ്ഞപ്പോൾ. ആ ക്രൂശിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. നിർബന്ധം എന്ന് പറഞ്ഞ ആ ബന്ധത്തിൻ്റെ ആഴം ഉണ്ടായതുകൊണ്ടാണ് നിർബന്ധം കിടക്കുന്നത്. അത്രമാത്രം ക്രൂശിലെ സ്നേഹത്തെയാണ് അദ്ദേഹം ആ നമ്മളോട് ദൈവവചനത്തിലൂടെ അറിയിച്ചു തരുവാനിടയായെന്ന് ഓർക്കണം. ഈ ക്രൂശിൻ്റെ സ്നേഹം എത്രമാത്രം ആഴമായി. ഇന്ന് ഈ ലോകം മുഴുവനും എല്ലാം ഈസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ദിവസങ്ങൾ കൊണ്ടാടുന്ന സമയങ്ങളാണല്ലോ. നമുക്കറിയാം, നമ്മുടെ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയരത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് എനിക്കും നിനക്കും വേണ്ടിയാണ്. ഇത് ഒരു ദിവസം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഓർത്തിട്ട് കളയാനുള്ളതല്ല. നിരന്തരമായിട്ട് ഈ ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആഴം ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ഒരു ശീലി പാട്ടിൻ്റെ കുറിച്ച് സ്നേഹത്തെ വണ്ടിക്കുന്ന ഒന്ന് രണ്ട് പേര് പാട്ട് പാടിച്ച് നമുക്ക് തുറന്ന ദിവസനത്തിലായിരിക്കാമല്ലോ. എന്തൊരു സ്നേഹമീത് നീണം ചൊരിഞ്ഞു മരിച്ചിടുവാൻ, എന്തൊരു സ്നേഹമീത് നീണം ചൊരിഞ്ഞു മരിച്ചിടുവാൻ, ദൈവ നന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസ്സായി, ദൈവ നന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസ്സായി, അവൻ താഴ്ചയിൽ നമ്മെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹാം, അവൻ താഴ്ചയിൽ നമ്മെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹാം, അത്ഭുത സ്നേഹമിത് നമുക്കാഗ്രഹിക്കാവതിലും,
അത്ഭുത സ്നേഹമിത് നമുക്കാഗ്രഹിക്കാവതിലും അവനപ്പുറമായി ചെയ്ത സൽക്രിയയാം മരക്കുരിശതിൽ കാണുന്നു നാം അവനപ്പുറമായി ചെയ്ത സൽക്രിയയാ മരക്കുരിശതിൽ കാണുന്നു നാം അവൻ താഴ്ചയിൽ നമ്മെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹാം അവൻ താഴ്ചയിൽ നമ്മെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹാം എത്ര പേർക്ക് സന്തോഷമുണ്ട്, കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. ദിവ്യമാം സ്നേഹമിത് നരർ കാട്ടിടും സ്നേഹമതിൽ പല മാലിന്യവും കലർന്നിന്നു വരാം എന്നാൽ കളങ്കമില്ലാത്തതിത് പല മാലിന്യവും കലർന്നിന്നു വരാം എന്നാൽ കളങ്കമില്ലാത്തതിത് അവൻ താഴ്ചയിൽ നമ്മെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹാം അവൻ താഴ്ചയിൽ നമ്മെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹാം. ഹല്ലേലൂയ. നരർ കാട്ടുന്ന സ്നേഹത്തിലെ മാലിന്യം വരാം എന്നാൽ കളങ്കമില്ലാത്ത സ്നേഹമാണ് നമ്മെ താഴ്ചയിൽ നമ്മളെ ഓർത്തി താളലോകത്തിൽ വന്ന് അവസാനത്തുള്ള രക്തം വരെ മുറ്റിത്തന്ന് എനിക്കും നിനക്ക് വേണ്ടി സ്വർഗീയ നിത്യത ഒരുക്കുന്ന കാൽവരി ക്രൂശിലെ സ്നേഹത്തിന്റെ ആഴം ഓർത്താൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാവരും കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും എല്ലാവരും നിരന്തരമായി ദൈവസാന്നിധ്യം അനുഭവിച്ചിരിക്കണം. നമ്മുടെ പാസ്റ്റർ റോയ് ഹെൻറി ഭജന സൂക്ഷിക്ക് തയ്യാറായിരിക്കുന്നല്ലോ. നമ്മൾ നിരന്തരം ആ ദൈവദാസനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കും. ഇന്നലത്തെ മെസ്സേജൊക്കെ എന്നെ ഒത്തിരിയും ധൈര്യപ്പെടുത്തി. കാരണം ക്രൂശിലെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അത് എത്രമാത്രം ആഴമേറിയ ഒരു സന്ദേശമായിരുന്നു. ഇന്ന് നമ്മൾ തികഞ്ഞ ദൈവാശ്രയത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ മുൻപോട്ടുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ പാസ്റ്റർ റോയ് ഹെൻറിയെ ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ പാസ്റ്ററെ. അമേൻ അമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ നന്ദി പറയാം. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ. ഒരു വെള്ളിയാഴ്ചക്ക് ശേഷം ശനിയാഴ്ച നിശബ്ദത പോലെ വെളിപ്പെട്ടെങ്കിലും അടുത്ത ഏതോ മണിക്കൂറുകളിൽ ഹല്ലേലൂയ കല്ലറകളെ പൊളിക്കുന്ന ദൈവശക്തി വെളിപ്പെട്ടതുപോലെ കല്ലുകളെ ഉരുട്ടുന്ന ദൈവശക്തി വെളിപ്പെട്ടതുപോലെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് പ്രതികൂലവും പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്നവരെ ജീവിതത്തിനകത്ത് നിശബ്ദത പോലെ പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവശക്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ശനിയാഴ്ച ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ട് വൈകിട്ടും നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവനെ സഹായിച്ചു. വെള്ളിയാഴ്ച പകലത്തെ കൊല്ലത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. അറിയുക, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കഥാവിന് നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറയണമെന്ന് ഓർപ്പിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ കൊല്ലത്ത് കഥാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഥാവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ, ഹല്ലേലൂയ, ആത്മാവിൽ ചലിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ ക്രൂശിന് ശേഷമുള്ള ചില പ്രത്യേക കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി ഒന്നോർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവശക്തിയിൽ നിറയുവാനായിട്ട് ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ എന്നെ കേൾക്കുന്ന ഒരു മുഴുവൻ ഹല്ലേലൂയ. റബാ ശതര ഘടക. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. ദൈവശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ശകതര ഗജന ഘടക സന്തരാജനാദിയ ഉടാപര മനമന ഘടക സന്തരാജനാദിയ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവശക്തിക്കായി നമുക്ക് വിശ്വസിക്കാം. ദൈവശക്തിക്കായി
നമുക്ക് വിശ്വസിക്കാം. ഉടബന മനമനബന ഘടക ശംധര മനമന ഘടക ദീപന മനമന ഘടക ശംധാര മന സഥേരിയാം ധേരിയ ആത്മാവിൽ എല്ലാവരും ഒന്ന് ഉണർന്നാട്ടെ ഉണർന്നാട്ടെ. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉടബന മനമന മന ഘടക ശംധര മനമന ഘടക സന്ധര അജനാധിയ ശാല ധാല പാല ഭാപ. ഒന്ന് രണ്ടൊന്ന് മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റിയാലബ ശന്ധാലബാന ദൈവശക്തിക്കായിട്ട് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ കഥാവിന്റെ മുഖത്തേക്ക് നോക്കി ഈ മിനിറ്റ് മുതൽ ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്നവർ ഹല്ലേലൂയ. ഒരു പുനരുത്ഥാന ശക്തി ചിലവരുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ആത്മാവിന്റെ ശക്തി ചിലവരുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു അറിയുക. ഒരുമിച്ചെന്റെ കൂടെ അറിയുക പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ കൃപ ഇന്നത്തെ മീറ്റിംഗിനകത്ത് ചിലത് അറിയുക മാറാതെ കിടക്കുന്ന ചിലത് ഇന്നത്തെ മീറ്റിംഗിൽ വെളിപ്പെട്ട് വരികയും അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിക്കാം. ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ. എന്റെ കൂടെ ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ എന്റെ മെസ്സേജിന്റെ അറിയുക ആ ചിന്ത വളരെ ആഴമാണ് അറിയാം. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെല്ലാം ഇരുന്ന് ഏത് രാജ്യത്തിലാണെങ്കിലും ഏത് പട്ടണത്തിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം എന്റെ കൂടെ ചേർന്ന് ക്രൂശീകരണത്തിന് ശേഷം അറിയാം വെളിപ്പെട്ട ദൈവശക്തി വളരെ വലുതാണ്. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര വലിയ കാരാഗ്രഹത്തിന്റെ നടുവിലാണെങ്കിലും എത്ര മുറി അടച്ച് അകത്തിരുന്നാലും എന്റെ കർത്താവ് നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരുമിച്ച് എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം. ഏതെല്ലാം വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നവരുണ്ടോ അവരെല്ലാം ഇന്നൊരു വലിയ അത്ഭുതം കാണാൻ പോവുകയാണ്. അവരെല്ലാം വലിയൊരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. എങ്കിലിന്ന് നമ്മൾ കുറിവാക്യമായി ചിന്തിച്ചു തുടങ്ങുന്ന ഒരു വാക്യത്തിലേക്ക് വരികയാണ്. ഒന്ന് കൊരിന്ത്യർ അറിയ ഒന്നാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. കാണാതെ അറിയാവുന്നവർ എൻ്റെ കൂടെ വാ കൊണ്ട് അറിയ ശബ്ദം ഉയർത്തി പറയണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് അറിയ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങണം എന്ന് ഓർപ്പിക്കുന്നു. അറിയ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അറിയ ഒന്ന് ഒന്ന് കൈ ഉയർത്തി പിടിച്ചോളൂ. എനിക്കോ ദൈവ ശക്തിയാകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വമാണ്. ഹല്ലേലൂയ. ഇത് ഇന്നും ഈ മീറ്റിംഗിനകത്ത് ഇരിക്കുമ്പോൾ പല കുടുംബങ്ങളിലും കളിയാക്കലുകളും വേദനയും പ്രശ്നവും ഉണ്ടാകാം. കാരണം എന്താണെന്നറിയോ, ഈ ക്രൂശിന്റെ വചനം ചുമന്നത് കൊണ്ട് ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ട് ഇന്നും കളിയാക്കൽ നിന്ദയിൽ നിൽക്കുമ്പോൾ നശിച്ചു പോകുന്നവനത് പോഷത്വമാണെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തെ ശ്രദ്ധിക്കുന്ന ഈ ശനിയാഴ്ച വൈകിട്ട് ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് നിനക്ക് ദൈവശക്തിയായി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഇത് നിനക്ക് ദൈവശക്തിയായി വെളിപ്പെട്ടു വരാൻ പോകുന്നു. ക്രൂശിന് ശേഷം ഉയർത്തെഴുന്നേറ്റവൻ ദൈവശക്തിയാൽ വെളിപ്പെടുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ക്രൂശിന് മുമ്പേ ഉണ്ടായിരുന്ന കർത്താവ് അറിയ ഗലീലയിൽ വന്നാൽ, പത്രോസിന്റെ പടകിൽ കയറിയാൽ, ഗദരദേശത്ത് ചെന്നാൽ, അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്ഥലത്ത് വരണമെങ്കിൽ സമയമെടുക്കുമായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റവൻ, ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റവൻ നിനക്ക് വേണ്ടി ദൈവശക്തിയായി വെളിപ്പെട്ടു വരികയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ കാണുന്ന അറിയ ചെന്നൈയിൽ ഇരിക്കുന്നവർക്കും ഈ സമയത്ത് ദൈവശക്തി അനുഭവിക്കാൻ പറ്റും. കാരണം ദൈവശക്തിയായി ക്രൂശിന്റെ വചനം വെളിപ്പെട്ടു വരുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആ 2-ാം അധ്യായം 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആത്മാവിൽ ഈ പദങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. ഒരുമിച്ച് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ിൽ അറിയ എന്റെയും നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ബിലിഗ്രഹാം അറിയ വളരെ ഫേമസ് ആയ കർത്താവിന്റെ ദാസൻ ബിലിഗ്രഹാം പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ക്രൂശില്ലാതെ ഇല്ല. അറിയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു എന്നും അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാൽവരി ക്രൂശിലെ ക്രൂശിതനായ യേശുവിനെ കണ്ടു. അവിടെയാണ് കാലഘട്ടത്തെ രണ്ടായി തരം തിരിച്ച കർത്താവിന്റെ കരം നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു സാക്ഷ്യമായി വെളിപ്പെട്ടത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയും സൗഖ്യം കിട്ടി
ജയിച്ചവരുണ്ട്, ഇന്ന് രാത്രിയും മരണത്തെ ജയിച്ചവരുണ്ട്, ഇന്ന് രാത്രിയും കുടുംബ പ്രശ്നത്തെ അറിയാം ജയിച്ചവരുണ്ട്. ഇന്ന് രാവിലെ ഒരു സഹോദരിയെ ഇന്നലത്തെ മെസ്സേജ് കേട്ടിട്ട് വിളിച്ചു പറഞ്ഞു, വർഷങ്ങൾ 30 വർഷത്തിന് മുകളിൽ ഭർത്താവുമായി പിരിഞ്ഞിരുന്ന ആ സഹോദരി ഇന്നലത്തെ മെസ്സേജിനകത്ത് ഇഷ്ടത്തിലായിരുന്നു അവരുടെ കല്യാണം നടന്നത് അറിയാം, പക്ഷെ വാസ്തവമായി സ്നേഹം എന്താന്ന് ഇന്നലെ കേട്ടു അറിയാം. ആ സ്നേഹത്തിനകത്ത് അവർ തിരിച്ചൊരുമിക്കണമെന്ന് ആഗ്രഹിച്ചു അറിയാം. ആ സൗരീനകത്തുണ്ട് അറിയാം. ഈ ദിവസങ്ങളിൽ അവർ തന്നെ ആ സാക്ഷ്യം പറയുമെന്ന് ഓർപ്പിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കാര്യം വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. സ്നേഹം വർദ്ധിക്കുന്നതാണ് അറിയാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിനകത്ത് ഇന്ന് നിങ്ങൾ ഉറയ്ക്കാൻ പോവുകയാണ് അറിയാം. അതിന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ആത്മാവിനെ എന്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് വൈകിട്ട് ഞാൻ ദൈവശക്തിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇന്ന് വൈകിട്ട് ചിലവർ അസാധാരണമായി വിടുതലുകൾ കാണും, നാളുകൾ മാറത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേളിൽ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരുന്നു അറിയാം. ക്രൂശിതനായ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് നീ എവിടെയാണോ ആയിരിക്കുന്നത് അവിടേക്ക് ആ അണിപ്പാടുള്ള കരവുമായി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇതൊരു അസാധാരണ സുവിശേഷത്തിന്റെ പകർച്ച നടക്കുന്ന സമയമാണ്. കാരണം അറിയ ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിപ്പം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരേ ഒരു കല്ലറയെ തുറന്നു കിടപ്പോളോ ആ കല്ലറയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്കിൽ ഇന്ന് വൈകിട്ടും ഉയർപ്പിന്റെ ശക്തിയോടുകൂടെ ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി, ഇന്ന് സകലതിനെയും കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി ഈ വചനത്തിനകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നത് കാണാൻ കഴിയും. ആത്മാവിൽ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു അസാധാരണ ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങട്ടെ, ഒരു അസാധാരണ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ തുടങ്ങട്ടെ അറിയാം. ചിലവർക്ക് വേണ്ടി ഇതുവരെയും വെളിപ്പെടാത്തതുപോലെ അറിയാം, കർത്താവിനെ ഉയർത്താൻ ആഗ്രഹിക്കുന്നവർ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയാം, കർത്താവിന്റെ അറിയാം ക്രൂശ് മരണത്തിന് മുമ്പേ അറിയാം, കാൽവരി ക്രൂശ് മരണത്തിന് മുമ്പേ ക്രൂശിന്റെ ചിഹ്നം ശാപമായിരുന്നു. ഹല്ലേലൂയ. ആരും അതിനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷേ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ക്രൂശ് ഒരു അനുഗ്രഹമായി മാറി നിൽക്കുകയാണ്. കാരണം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്ത് വലിയ ശാപമുണ്ടെങ്കിലും എത്ര വലിയ കണുനീരുണ്ടെങ്കിലും ഇന്ന് വൈകിട്ടത്തെ സന്ദേശം അതിനെ അനുഗ്രഹമാക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, കാരണം ഈ കേൾക്കുന്ന വചനത്തിന്റെ ശക്തി നിന്റെ വീട്ടിനകത്ത് ഭയങ്കരമായ വിടുതലുകളെ കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ എന്തോ മുത്തശ്ശിക്കഥ പറയാനല്ല വന്നു നിൽക്കുന്നത് അറിയോ, വർഷങ്ങൾക്ക് മുമ്പേ നടന്നത് പറയാനല്ല വന്നു നിൽക്കുന്നത്. ഇന്നും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, ഇന്നും ആ നാമത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മരണത്തിന് അവരെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന നിന്നോട് ഞാൻ വിളിച്ചു പറയുന്നു, ആ ശാപത്തിന്, ആ പ്രശ്നത്തിന്, ആ പ്രതികൂലത്തിന് നിന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി മാറും. കാരണം അറിയാം, ദൈവശക്തി ഇന്ന് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ ആത്മാവിൽ ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങും, ഒരു ദൈവശക്തി നിനക്ക് വേണ്ടി മഴയായി വെളിപ്പെട്ട് വരുന്നു. ഒരു തീ പോലെ ദൈവശക്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നു. ആരെങ്കിലും കർത്താവിനെ ഈ മിനിറ്റിൽ ഉയർത്തുന്നവരുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് ആഗ്രഹിക്കുകയും യേശുവിനെ കുറിച്ച് പറയുകയും യേശുവിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെങ്കിലും ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞവൻ സർവശക്തന്റെ സാന്നിധ്യം നിന്റെ വീട്ടിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. യഹൂദന്മാരെ പേടിച്ച് ഇതാ ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുകയാണ് മുറിക്കകത്ത്. എന്നാൽ അവരുടെ നടുവിലേക്ക് ഒരു വാതിലും തുറക്കാത്തവൻ, അറിയാം, ഒരു വാതിലും തുറന്നു കൊടുക്കാതെ വാസ്തവത്തിൽ വാതിലായവൻ അവരുടെ നടുവിൽ നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് ആദ്യത്തെ ദൂത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയും, എത്ര വഴിയടഞ്ഞവരും, ഇനി എങ്ങനെയെന്ന് ചോദിക്കുന്നവരും, ഇനി വാതിലില്ല എന്ന് പറയുന്നവരും, ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ നടുവിൽ കൈ ഉയർത്തിപ്പിടിക്ക്. നിനക്ക് വേണ്ടി സാക്ഷാൽ വാതിലായവൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്ക്. ഇന്ന് വൈകിട്ട് അസാധാരണമായ ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്, അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. സ്വീകരിക്കാം. ആ വാക്യത്തിലേക്ക് തോമസ് കുട്ടിയൂർ വരുമെന്ന് ഓർപ്പിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ക്രൂശീകരണത്തിന്റെ നടുവിൽ വെളിപ്പെടുന്ന ഹല്ലേലൂയ ചില
അനുഭവങ്ങൾ ഇന്ന് ചിലവരുടെ മുമ്പിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുന്നവരും നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരും ആണെങ്കിൽ ഹല്ലേലൂയ, ക്രൂശിൽ നിന്നൊഴുകുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ കൈമാറ്റങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇനി ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചു നിൽക്കുകയാണ്. അവരുടെ നടുവിലേക്ക് സമാധാനം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് ഇറങ്ങി വരികയാണ്. ഇന്ന് വൈകിട്ടത്തെ ഈ സന്ദേശത്തിനകത്ത് ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചോ, ഏതെല്ലാം വിഷയത്തിനകത്ത് നീ അസ്വസ്ഥതയായിട്ടാണ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും, തലമുറയുടെ വിഷയമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, ഹല്ലേലൂയ, അതേപോലെ രോഗത്തിന്റെ അനുഭവത്തിലായിരിക്കാം, ഏതെല്ലാം വിഷയത്തിനാണെങ്കിലും ഇന്ന് വൈകിട്ട് നീ അനുഭവിക്കുന്ന ദൈവശക്തി നിനക്ക് സമാധാനം കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് നീ കേൾക്കുന്ന സന്ദേശം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ഈ മിനിറ്റിൽ പ്രതികരിക്കണം. ഹല്ലേലൂയ. ആ കരമുയർത്തിയൊക്കെ അവർ ഹല്ലേലൂയ യഹൂദന്മാരെ പേടിച്ച് എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുമ്പോഴാണ് വാതിലടച്ച് ഭയപ്പെട്ട് നിൽക്കുന്നത്. കാരണം അല്ലെങ്കിൽ അവർ വാതിൽ തുറന്നതിനും അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങിയതിനും അവർക്ക് ഒരു വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവ് അവരുടെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ചില നോട്ടീസുകൾ, ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ, അറിയാം, ചില ഫോൺ കോളുകൾ നിങ്ങളെ സമാധാനത്തെ തകർത്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് സന്തോഷത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, സമാധാനത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. സമാധാനത്തിന്റെ പ്രഭു നിങ്ങളായിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞവൻ ഇതാ നിന്നെ സ്പർശിക്കുവാൻ പോകുന്നു. ഏത് വിടുതലിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സമാധാനമാണ്. അവരത് ചെയ്യും, എന്റെ കർത്താവ് അത് ചെയ്യും, എന്നെ സഹായിക്കും എന്നുള്ള ഉറപ്പ് എന്നിലും നിന്നിലേക്കും വ്യാപരിക്കുമ്പോൾ ഇന്ന് വൈകിട്ട് സ്വീകരിച്ചോ. അതിൽ വെളിപ്പെടുന്ന സമാധാനമാണ് ആദ്യത്തെ റൂട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇന്ന് വൈകിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അറിയ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ നിന്റെ ഹൃദയത്തിൽ പറയുന്നു, ആരോ നിന്നെ തൊട്ടി അറിയ തട്ടി വിളിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് അറിയ സമാധാനം. നിന്റെ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥിക്കുന്ന ദൈവവൈദലെ, നീ അനുഭവിക്കുന്നത് ഈ സമയത്ത് അസമാധാനമല്ല. അറിയ, ദൈവവചനം കേൾക്കുന്ന ദൈവവൈദലെ, നീ അനുഭവിക്കുന്നത് പ്രതികൂലമല്ല. അടുത്ത മിനിറ്റുകളിൽ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന 2023 വർഷങ്ങൾക്ക് മുമ്പ് അറിയ യഹൂദനും മതവും അറിയ ആ രാജ്യത്തിന്റെ മുദ്രയും വെച്ചുകൊണ്ട് അടച്ചതിനെ തുറന്ന് ഇറങ്ങി വന്നവൻ ഇതാ നിനക്ക് വേണ്ടി സമാധാനം പറയാൻ നിന്റെ റൂമിൽ ഇറങ്ങി വരികയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥിക്ക. എന്തെല്ലാം വലിയ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് വൈകിട്ട് ചില സൊല്യൂഷനുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് ചില സൊല്യൂഷനുകൾ വെളിപ്പെടാൻ പോവുകയാണ്. അടുത്ത ഏതോ മണിക്കൂറിൽ 2023 വർഷങ്ങൾക്ക് മുമ്പ് മുറിക്കകത്ത് ഒരു സൊല്യൂഷനും ഇല്ലാതെ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, എല്ലാ വഴിയും തീർന്നു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നവരെ അടുക്കൽ സമാധാനം പറഞ്ഞുകൊണ്ട് അവരെ സൊല്യൂഷനുമായി ഇറങ്ങി വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എന്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു സൗഖ്യത്തിന്റെ ശക്തി, അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു വഴി ഇപ്പോൾ വെളിപ്പെട്ടു വരികയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന ഒരു ഫോഷത്തമാ, പക്ഷെ രക്ഷിക്കപ്പെടുന്ന എനിക്ക് ഇന്ന് എൻ്റെ ശരീരത്തിന് മുകളിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. അത് എക്സ്റേ രശ്മികളെക്കാൾ വലുതാണ്. എൻ്റെ ശരീരത്തിൽ എന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ രോഗശക്തികളെ കരിച്ചു കളയുന്ന ദൈവശക്തി ഇപ്പോൾ ആരൊക്കെയോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകുന്നുണ്ടല്ലോ. ആരൊക്കെയോ ഈ പുനരുത്ഥാന ശക്തി അനുഭവിക്കാൻ തുടങ്ങിയാണല്ലോ. വൈകിട്ട് ഞാൻ ഒരു സൗകര്യമായി സംസാരിക്കുമ്പോൾ ശരീരം മുഴുവൻ അനങ്ങാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇന്ന് വൈകിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. നിന്റെ വീട്ടിനകത്ത് നിന്നെ പുറത്തിറക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അറിയ പല ഭയപ്പെടുത്തുന്ന രോഗശക്തികൾ കാണാം. അറിയ പേടിപ്പെടുത്തുന്ന മാനുഷിക ശബ്ദങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ആരും തുറക്കാതെ അവരുടെ മുമ്പിൽ സമാധാനം പറയാൻ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് നിന്നെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉടമന മനമന ഘടക ശംധര മനമന ഘടക ദിയോഗമുള്ള വിളിയുള്ള വിളിച്ച് അറിയ കൂടെ നടത്തിയ കർത്താവ് വിളിച്ചു പറയുന്നു, നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഉടമന മനമന ഘടക ശംധാരമാന സഥേരിയ ധേരിയ എല്ലാവരും ആ കരമൊക്കെ അടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഈ 20-ാം അധ്യായത്തിൽ തന്നെ ഹല്ലേലൂയ, 20-ാം അധ്യായം ഹല്ലേലൂയ, അതിൻ്റെ ഹല്ലേലൂയ 25-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 25-ാമത്തെ വാക്യം അറിയാം. ഒരുമിച്ചെന്റെ കൂടെ മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും
ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഹല്ലേലൂയ. പിന്നെ തോമസിനോട് നിന്റെ വിരൽ, ഹല്ലേലൂയ, പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. നോക്കി കർത്താവിനെ കുറിച്ച് ഈ ക്രൂശീകരണം കഴിഞ്ഞു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, അടയാളങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കർത്താവ്, കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിനകത്തുനിന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, മാർക്കോസിന്റെ സുവിശേഷം പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കാരണം ഉയർപ്പിന്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് അടയാളങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? ഇതാ ഹല്ലേലൂയ 27-ാമത്തെ വാക്യത്തിൽ, പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, ഹല്ലേലൂയ, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഹല്ലേലൂയ ഇടുക എന്ന് വ്യക്തമായി പറയുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? ഇന്ന് വൈകിട്ടും ഒരു അടയാളവും കാണാതെ വിഷമിച്ച് വേദനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി നീ ആയിരിക്കുന്ന റൂമിൽ ഒരു അടയാളവുമായി ദൈവശക്തിയായിട്ട് വെളിപ്പെടാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അറിയുക. കാരണം അവൻ എന്നേക്കുമായി ജീവിക്കുന്നവനാണ്, അവൻ എന്നേക്കുമായി ജീവിക്കുന്നവനാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷമാണ് ഇതിൻ്റെ ആഴമെന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ, 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം തുടങ്ങി. ക്രൂശീകരണത്തിന് ശേഷം ഇതാ രണ്ട് ശിഷ്യന്മാർ, ഹല്ലേലൂയ, അവർ ഗ്രാമത്തിലേക്ക്, ഹറിയ, എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവർ യെരുശലേമിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക്, ഹറിയ, 7 കിലോമീറ്റർ 7 മൈൽ ദൂരത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുന്നത് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 14-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ച് 14-ാമത്തെ വാക്യം ഒരുമിച്ച്. ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവനവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലേപ്പാവ എന്ന് പേരുള്ളവൻ യെരുശലേമിൽ പരദേശികൾ, നീ മാത്രം ഈ നാളുകൾ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെ നാശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലതാണ്. അവൻ അവരോട്, അയ്യോ ബുദ്ധി, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദ ബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യം കൂടെ, ഹല്ലേലൂയ, തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. 28-ാമത്തെ വാക്യം മുതൽ ഇമ്പോർട്ടൻസ് ഇതാ, കർത്താവ് അവരെ കൂടെ നടക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യേകത, ഹല്ലേലൂയ, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഹല്ലേലൂയ, അവൻ അകലം വിടുന്നവനല്ല, അവൻ നിങ്ങളുടെ അടുത്തിൽ വരുന്നവനാണ്. വിശ്വസിക്കാമെങ്കിൽ ഒരുമിച്ച് ഇതാ ക്രൂശീകരണത്തിന് ശേഷം ഇതാ രണ്ട് ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ, അവർ അകലത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ആ അകലം വിടുമ്പോഴും അവർ അവരുടെ വിഷമങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ, ഹല്ലേലൂയ, അവനെ വലിയവനായിട്ടാണ് കണ്ടത്, പക്ഷേ ഇതാ മഹാപുരോഹിതന്മാർ അവനെ ക്രൂശിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുമ്പോഴും എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ നടുവിൽ കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തെ ഈ മീറ്റിങ്ങിനകത്ത് ശ്രദ്ധിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു അതിശയം ചെയ്യുവാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് ഇന്ന് വൈകിട്ട് എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. താഴോട്ടുള്ള വാക്യം 26 മുതലുള്ള വാക്യങ്ങൾ അറിയുക, ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യം, ഹല്ലേലൂയ,
കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോട് കൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അടുത്ത വാക്യം കൂടെ. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന പതിനൊരുവരെയും കൂടെ ഉള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവർ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. മുപ്പത്തിയാറാമത്തെ വാക്യം. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 2023 വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ച കാര്യമാണ് ഞാനും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത്, അവർ അപ്പം നുറുക്കിയപ്പോൾ അവരെ കണ്ണു തുറന്നതുമെല്ലാം വന്ന് അവർ തിരികെ വന്ന് ശിഷ്യന്മാരോട് സടനായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ആരെ കുറിച്ച് പറയുന്നുണ്ടോ അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കർത്താവ് അവരുടെ നടുവിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്നത്തെ എൻ്റെ ചിന്തയിലേക്ക് ഞാൻ ഒന്ന് വരികയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിച്ചോ. ഇന്ന് നീ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് നീ എവിടെയാണോ ആയിരിക്കുന്നത് അവിടേക്ക് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കർത്താവെ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് ഞങ്ങൾ അറിവിൽ ജീവിക്കുന്നവരല്ല, ഒരു പുസ്തകം വായിച്ച് തീർക്കുന്നത് പോലല്ല. ഇന്ന് വൈകിട്ടും വിശ്വസിക്കുന്നവന് ഇത് അനുഭവമായി മാറാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ടും ചിലവർക്ക് ഇത് സൗഖ്യമായി മാറാൻ പോകുന്നു. സ്വീകരിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ എല്ലാം അവസാനിച്ചെന്ന് ലോകം വിളിച്ചു പറഞ്ഞെങ്കിലും യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കണ്ട കാഴ്ചകളിൽ ഭയങ്കരമായ വലിപ്പം വെളിപ്പെട്ടു. അതിനകത്ത് അറിയാം താൻ മരിച്ചവനെ പോലെ ആയി അവൻ്റെ കാൽക്കൽ വീഴുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. കർത്താവ് അവനോട് പറയുന്ന ആഴം സ്വീകരിച്ചുകൊള്ളം. ആ കർത്താവ് ഇന്ന് എന്നോട് നിങ്ങളോട് പറയുന്നു, ഞാൻ എന്നേക്കുമായി ജീവിച്ചിരിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു ആത്മഭാരത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും അറിയാം നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൈകിട്ട് ദൈവം വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് ദൈവ സാന്നിധ്യം ചിലവർ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരകൻ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വെളിപ്പെട്ട് സമാധാനമെന്ന് നിങ്ങളോടും എന്നോടും ഘോഷിക്കുവാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന, അറിയാം എന്നെ കേൾക്കുന്നവരുടെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുന്ന ദൈവശക്തി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ആ വാക്യത്തിനകത്തേക്ക് ഒന്ന് വരികയാണ്. ഹല്ലേലൂയ. അറിയാം 18-ാമത്തെ വാക്യത്തിലേക്ക്. 18-ാമത്തെ വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഹല്ലേലൂയ ഒരു വെള്ളിയാഴ്ച വീണ്ടും അടക്കം, ഒരു ഞായറാഴ്ച വീണ്ടും ഉയർപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അറിയാം 2023 വർഷങ്ങൾക്കും അവൻ എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക. എമ്മൗസിൽ ശിഷ്യന്മാരുടെ അടുക്കൽ വെളിപ്പെട്ടവൻ, അവർ തിരിച്ചു വന്ന് അവരുമായി ശിഷ്യന്മാരുമായി കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങൾ നടന്നത് സംഭവിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ വെളിപ്പെട്ട് സമാധാനം എന്ന് പറഞ്ഞവൻ എന്തുകൊണ്ട് ഇന്ന് വൈകിട്ട് നിന്റെ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങത്തില്ല എന്ന് ചോദിച്ചാൽ, അറിയാം നീ ശക്തി അനുഭവിക്കാത്തത് കൊണ്ടാണ്. നീ വാസ്തവമായിട്ടും ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ യോഹന്നാനോട് പറഞ്ഞ അതേ കർത്താവ് ഇന്ന് നിന്നോട് വിളിച്ചു പറയുന്നു, ഞാൻ എന്നേക്കുമായി ജീവിക്കുന്നവനാണ്. ജീവിക്കുന്ന കർത്താവിനെ ഒന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നിന്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന മുഴുവൻ പ്രതികൂലങ്ങളെയും നിന്റെ ജീവിതത്തിനകത്ത് ശത്രു വിരോധമായി എഴുതി വെച്ചിരിക്കുന്ന കടപ്പത്രങ്ങളെ കീറുവാൻ അവൻ പ്രാപ്തനായി എന്നുള്ളത് നീ കേൾക്കാൻ പോവുകയാണ്. സ്വീകരിക്കുന്നവർ ഒരുമിച്ച് ഈ മിനിറ്റിൽ സ്വീകരിച്ചു തുടങ്ങിക്കോ. യേശാവ് 53-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. വിശ്വസിക്കുന്നവരുണ്ടോ നിന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നുള്ളത് ഈ മിനിറ്റിൽ നീ അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ വേദനകളെ അവൻ അറിയ ചുമന്നു എന്നുള്ളത് നീ അത് അനുഭവിക്കാൻ പോവുകയാണ്. കാരണം 2023 വർഷങ്ങൾക്ക് മുമ്പേ നടന്നത്
ഇന്ന് എനിക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ഒരു ദൈവശക്തി എൻ്റെ മേലിൽ വ്യാപരിക്കുന്നു. ക്രൂശിൻ്റെ വചനമോ നശിച്ചു പോകുന്നവന് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എനിക്ക് ദൈവശക്തിയായി ഇന്ന് വൈകിട്ട് നിന്ന് വെളിപ്പെട്ടു വരികയാണ്. സ്വീകരിക്കാൻ പറ്റുന്ന ഒരുമിച്ച് നിങ്ങളായിരിക്കുന്ന റൂമുകളിൽ ഇതിനെ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം എൻ്റെ കർത്താവ് എന്നേക്കുമായി ജീവിക്കുന്നവനാണ്. മരണത്തിൻ്റെ അധികാരിയായവനെ അറിയാം. തൻ്റെ മരണത്തലവൻ നീക്കി എന്നെയും നിങ്ങളെയും പൂർണ്ണമായി വിടുവിച്ചു എന്നുള്ളത് ഇന്നലെയും നിങ്ങളെയും കേട്ടു. ഇന്നലെ ഞാനും നിങ്ങളും കേട്ടു. അതിൻ്റെ ആഴത്തിനകത്തോട്ടൊന്ന് കയറാൻ ആഗ്രഹിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വെളിപ്പാടിൻ്റെ പുസ്തകത്തിനകത്തേക്ക് നമ്മൾ വരികയാണ്. വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 5-ാം അധ്യായം അതിൻ്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഇന്നത്തെ വചന സന്ദേശത്തിൽ ഏറ്റവും മെയിൻ ആയ ആശയത്തിലേക്ക് വരികയാണ്. ഇന്ന് വൈകിട്ട് ആരെങ്കിലും തകർന്നവരുണ്ടെങ്കിൽ, ഇന്ന് വൈകിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായ അറുക്കപ്പെട്ട കുഞ്ഞാണ്. ഓ ഹറിയ, പുസ്തകം തുറക്കാൻ യോഗ്യനായവൻ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യോഗ്യനായവൻ ഇന്ന് വൈകിട്ട് ആരാധനയ്ക്ക് യോഗ്യനായി എന്റെയും നിങ്ങളുടെയും നടുവിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഒരുമിച്ച് 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുന്നു. ഹറിയ, എന്റെ കൂടെ കടന്നു വരണമേ. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായത് കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അതെ, താഴോട്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് ആമേൻ പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം, അവൻ പുസ്തകം തുറക്കാനും ഹല്ലേലൂയ മുദ്ര പൊട്ടിപ്പാനും അവൻ യോഗ്യനെന്നും അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണെന്നുള്ളതും നിങ്ങൾ ഞാൻ കേട്ട് കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ 24 മൂപ്പന്മാരും കിരീടങ്ങൾ താഴ്വെച്ച് അവർ നെടുമ്പാട് കിടന്നുകൊണ്ട് അവർ വിളിച്ചു പറയുന്നു, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ്, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പാപത്തിൻ്റെ പരിഹാരമായവൻ, ശാപത്തിൻ്റെ പരിഹാരം ായവൻ, രോഗത്തിന്റെ പരിഹാരകനായവൻ ഇന്ന് വൈകിട്ട് ഞാൻ ഇതിന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും കൈയെഴുത്തിന് മായിച്ചവൻ, വിശ്വസിക്കുന്നവർ ഇതാ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായവൻ. ശത്രു വർഷങ്ങളായി മുദ്ര വെച്ചിരിക്കുന്ന, ശത്രു അവകാശം പറഞ്ഞിരിക്കുന്ന, അറിയാം, പാരമ്പര്യമായി കുടുംബപരമായി ദേശപരമായിട്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും മുദ്ര വെച്ചിരിക്കുന്ന മുദ്രകളെ ഇന്ന് വൈകിട്ട് കർത്താവ് പൊട്ടിച്ചു എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ വൈകിട്ടും ഹല്ലേലൂയ ഒരു കാര്യം ഓർപ്പിച്ചു, ഹല്ലേലൂയ ക്യാൻസലായ ചെക്കുമായിട്ടാണ് ശത്രു നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് വാല്യൂവില്ല. ഹല്ലേലൂയ. ഫ്ലൈറ്റ് യാത്ര ചെയ്തവർക്ക് അറിയാം, ഹല്ലേലൂയ, ആ ഫ്ലൈറ്റ് യാത്ര ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ആയാൽ നീ ഇനി ഏത് എയർപോർട്ടിൽ ചെന്നാലും ഫ്ലൈറ്റിൽ കയറാൻ കഴിയത്തില്ല. ഇതേപോലെ ശത്രു നിന്നെ കളിപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നും നിന്റെ കടബാധ്യതകളെ, നിന്റെ മുഴുവൻ ശാപങ്ങളെ, നീ അനുഭവിക്കുന്ന മുഴുവൻ പ്രതികൂലങ്ങളെയും അവൻ വഹിച്ചു. അവൻ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും അവൻ ശക്തനാണെന്നും അധികാരമുള്ളവനാണെന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നിന്റെ കടപ്പത്രങ്ങളെ അവൻ കീറിക്കളഞ്ഞു, നിന്റെ അവകാശങ്ങളെ അവൻ കീറിക്കളഞ്ഞു. നിന്നെ അവൻ അറിയ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി എന്ന് തിരിച്ചറിയാൻ പറ്റുന്നവർ, തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു എന്ന് തിരിച്ചറിയാൻ പറ്റുന്നവർ ഇന്ന് വൈകിട്ട് ഒരു അത്ഭുതത്തെ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക. കുടമന മനമന ഘടക ശംധര മനമന ഘടക സാശാൽ എൻ്റെയും നിങ്ങളുടെ രോഗങ്ങളെ അവൻ വഹിച്ചിട്ടുണ്ട്, വേദനകളെ അവൻ ചുമന്നിട്ടുണ്ട്. അത് ഇന്ന് വൈകിട്ട് തിരിച്ചറിയാൻ പറ്റുന്നവർ, ദാരിദ്ര്യത്തിൻ്റെ കുഴിയിൽ കിടക്കുന്നവർ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നവർക്ക് ഒരുമിച്ച് സ്വീകരിച്ചുകൊണ്ട് പറ, എൻ്റെ കടത്തിന് പകരമായി, ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശത്തിന് പകരമായി അവൻ കാൽവരി ക്രൂശിൽ എന്നേക്കുമായി ദരിദ്രനായി തീർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ശത്രുവിൻ്റെ ആ പത്രത്തെ, ആ ശത്രുവിൻ്റെ മുദ്രയെ പൊട്ടിക്കുവാൻ.
എൻ്റെ കർത്താവ് യോഗ്യനായി എന്ന് വിളിച്ചു കാണിക്കുന്ന ആഴമേറിയ ഒരു വാക്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോവുകയാണ്. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വരുന്നു. അറിയാം, കൊലോസ് ലേഖനം 2:12 മുതൽ വായിച്ചാൽ നല്ലത്, 14 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച്. എന്നിട്ട് എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് നീ രോഗിയല്ല, നീ സൗഖ്യമാകാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് നീ അറിയാം ആരുമില്ലാത്തവനായിട്ടല്ല, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നൊരു മുഴുവൻ ഈ വാക്യം തോസുട്ടൂർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വാക്യത്തെ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വാക്യത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്ര ചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യങ്ങളെ, ഹല്ലേലൂയ, 14-15 വാക്യങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിക്രമങ്ങളൊക്കെയും നിങ്ങളോട്, ഹല്ലേലൂയ, ആ 14-ാമത്തെ വാക്യത്തിലേക്ക് അതിക്രമങ്ങൾ, ഹല്ലേലൂയ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തിനെ മായിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം അവൻ മുദ്ര പൊട്ടിച്ചു. ഹല്ലേലൂയ, പുസ്തകം തുറക്കുവാനും പുസ്തകം വാങ്ങുവാനും അവൻ യോഗ്യനായി തീർന്നു. ഇന്ന് വൈകിട്ട് ഏത് ഭാഷയിലും ഏത് ഗോത്രത്തിലും എവിടെ നിന്നാണ് എന്നെ ശ്രദ്ധിക്കുന്നത്, അവിടെ നിങ്ങൾ ജയാളിയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാരണം അറിയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വമെങ്കിൽ എനിക്കിത് ദൈവശക്തിയായി വെളിപ്പെട്ടു വരികയാണ്. എനിക്കിത് ദൈവശക്തിയായിട്ട് ഒന്ന് ഒരുമിച്ച് ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് അറിയാം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തിനെ, ഹല്ലേലൂയ, ആരെല്ലാം മായിച്ചാലും മായത്തില്ലെന്ന് പറഞ്ഞ നിന്റെ ഈ കയ്യെഴുത്തിനെ കർത്താവ് കാൽവരി ക്രൂശിൽ മായിച്ചു കളഞ്ഞു. അവന്റെ രക്തത്താൽ നിനക്ക് പുതിയ രേഖകൾ എഴുതി വെച്ചു. നീ ഇനി അടിമയല്ല, നീ സ്വപുത്രൻ എന്നുള്ള രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് ആ കണ്ണുനീരിന്റെ, ആ അടിമത്വത്തിന്റെ, ആ രോഗത്തിന്റെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അനുഭവത്തിൽ നിൽക്കുന്നവർ മുഴുവൻ ഇന്ന് വൈകിട്ട് സ്വതന്ത്രമാകുന്ന രീതിയിൽ യേശു മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായി തീർന്നു. പുസ്തകം വാങ്ങാൻ, പുസ്തകം തുറക്കാൻ, മുദ്ര പൊട്ടിക്കാൻ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനായി തീരുകയാണ്. ആത്മാവിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തിനെ മായിച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇന്ന് വൈകിട്ട് എന്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, ഇന്ന് നീ അനുഭവിക്കുന്ന മുഴുവൻ എതിരുകളുടെ നടുവിലും നീയാണ് ജയാളി എന്ന് ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന രോഗം, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന കടബാധ്യതകൾ, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അറിയാം കളിപ്പിക്കപ്പെട്ട ക്യാൻസലായ ചെക്കാന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് കരമുയർത്തിപ്പിടിച്ചെന്ന് പറയാം, ജയാളി എൻ്റെ കർത്താവാണ്, എന്നെ ജയാളിയാക്കിയിരിക്കുകയാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു. ഈ മിനിറ്റിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേലിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ കർത്താവ്, ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം സ്വീകരിക്കാൻ പറ്റുന്നവർ, കർത്താവെ എന്നെ കാണുന്ന ഓരോ മക്കളും ഈ ക്രൂശിൽ വെളിപ്പെട്ട സ്വാതന്ത്ര്യം, ക്രൂശിൽ വെളിപ്പെട്ട ദൈവശക്തി ഇവർ ഈ മിനിറ്റിൽ അനുഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വെറുതെ ഏറ്റെടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ് ഇവർക്ക് വേണ്ടി ഒരു ജയമൊരുക്കുകയാണ്. എൻ്റെ കൂടെ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക. എൻ്റെ രോഗത്തെ അവൻ വഹിച്ചു. എൻ്റെ വേദനകളെ അറിയുക, എവിടെല്ലാം ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ടോ, മുറിവുകൾ ഏറ്റിട്ടുണ്ടോ, അതെല്ലാം തൻ്റെ ശരീരത്തിൽ അവൻ വഹിച്ചു എന്ന് ആ ആഴമേറിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് വൈകിട്ട് ആ പാപത്തിൻ്റെ കടം, ആ ന്യായപ്രമാണത്തിൻ്റെ കടം, ആ ശാപത്തിൻ്റെ കടം ഇന്ന് വൈകിട്ട് നിന്റെ മേലിൽ മാറിപ്പോവുകയാണെന്ന് വിശ്വസിക്കുന്നവർ, കർത്താവെ എന്നെ കേൾക്കുന്നവർ, ഏത് മതത്തിൽ നിന്നോ ഏത് സംഘടനയിൽ നിന്നോ ഏത് അറിയാം ഹല്ലേലൂയ സ്ഥലത്തു നിന്നാണ് ശ്രദ്ധിക്കുന്നത്, അവിടെ ഇന്നിവർ സ്വതന്ത്രമാകുകയാണ്. അവിടെ ഇന്നിവർ സ്വതന്ത്രമാകുകയാണ്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ രോഗങ്ങളെയും ക്യാൻസലാക്കിക്കൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും ക്യാൻസലാക്കിക്കൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അറിയാം, എൻ്റെ ദൈവത്താൽ ഞാൻ ജയാളിയായി എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ ജയാളിയായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവമോ അറിയാം എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തൻ്റെ മഹത്വം
ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൽ ഒന്ന് കണ്ണടച്ചാമയും പറഞ്ഞുകൊണ്ട് കർത്താവേ ഞാനിതിനെ സ്വീകരിക്കുന്നു, അറിയ ഞാനിത് സ്വീകരിക്കുന്നു, ഹല്ലേലൂയ ഞാനിത് സ്വീകരിക്കുന്നു, അറിയ എന്നെ ജയാളിയാക്കി തീർത്ത എൻ്റെ ദൈവം, എന്നെ ജയോത്സവമാക്കി നടത്തുന്ന എൻ്റെ ദൈവം, ഹല്ലേലൂയ എൻ്റെ ദൈവമോ എനിക്ക് വേണ്ടി ഇന്നും ജയം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരൊരുമിച്ച് ചേർന്നുകൊണ്ട് ക്രിസ്തുവേശു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന ദൈവത്തിന് നന്ദി പറയാൻ. പ്രശ്നം ഇന്നല്ല ഇല്ലെന്നല്ല പറഞ്ഞത്, രോഗം ഇല്ലെന്നല്ല പറഞ്ഞത്, പ്രതിസന്ധി ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ ഹല്ലേലൂയ ക്രിസ്തുവേശു മുഖാന്തരം എനിക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരു ജയം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് അത് പറയുന്നവർ ജയാളികളായി തീരുകയാണ്. ഇന്ന് വൈകിട്ട് ഹല്ലേലൂയ ആ കളിപ്പിക്കപ്പെട്ട ചെക്ക് കാണിച്ച്, ആ കളിപ്പിക്കപ്പെട്ട കടപ്പത്രം കാണിച്ച് നിന്നെ ഇന്ന് ഒതുക്കി വെച്ചിരുന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ ജയം പറയുകയാണ്. ഓ റബ ശധേരിയ ധൈര്യ. ചില കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. ചിലവരുടെ ജീവിതത്തിനകത്ത് ഇന്ന് വൈകിട്ട് ശത്രുവിൻ്റെ വാദങ്ങൾ എന്നേക്കുമായി മാറിപ്പോകട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിന്റെ മേലിൽ വ്യാപരിക്കട്ടെ. ഉടബന മനമന ഘടക സംഭരാജനാധിയ ഉടാബ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 
ഞാനൊരു ആലയ സൂക്ഷ്മ യോഗത്തിനകത്ത് നിൽക്കുമ്പോൾ അന്ന് ദൈവാസൻ പറഞ്ഞ ആ ചിന്ത ഇന്നും എൻ്റെ ജീവിതത്തിനകത്തൊന്നും മാറിയിട്ടില്ല. അല്ലയോ, അതാണ് ആലയ എന്നെ ക്രൂശിനോട് ഒത്തിരി അടുപ്പിച്ചത്. അല്ലയോ, നിങ്ങൾക്കറിയാമോ, ഒരു നല്ല കുടുംബത്തിനകത്ത് മാതാവും പിതാവും രണ്ടു മക്കളും ഹരിക ജ്യേഷ്ഠനും അനിയനുമായിട്ട് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ഹരിക ആ ഇളയ കുഞ്ഞിന് 2 വയസ്സും മൂത്ത മകന് 8 വയസ്സുമാണ് ഹരിക പ്രായമായി നിൽക്കുന്നത്. ഹരിക അദ്ദേഹത്തിൻ്റെ ആ നിലയിൽ സാങ്കല്പികമായ ഒരു കഥ പറഞ്ഞതാണ്. പക്ഷേ അന്ന് സുവിശേഷത്തിൽ രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ അത് വലിയ ഉറപ്പായി തീർന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ഹരിക തൻ്റെ മാതാപിതാക്കളുമായി അവർ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മാതാവും പിതാവും ആ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചു. എന്നാൽ ആ രണ്ട് കുഞ്ഞുങ്ങളെ വിശേഷിക്കുന്നു, അവരെ നോക്കാനോ എടുക്കുവാനോ ആരുമില്ലാതെ നിൽക്കുമ്പോൾ, ആരും എടുക്കാൻ കഴിയാത്ത നിൽക്കുന്ന സമയത്ത് അയൽവാസികളായ അല്ലെങ്കിൽ ദേശത്തിൽ ഉന്നതരായ രണ്ട് കുടുംബക്കാർ ഒരുമിച്ച് ചെന്ന് മൂത്ത മകനെയും ഇളയ മകനെയും അവർ ദത്തെടുത്തു. ഹരിക അവർ നോക്കുവാൻ വളർത്തുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അവർ മുമ്പോട്ട് പോകുന്നു. ജ്യേഷ്ഠനെ കുറിച്ച് ഹരിക അനിയൻ അറിവുണ്ട്, അനിയനെ കുറിച്ച് ജ്യേഷ്ഠന് നല്ല അറിവാണ്. ഹല്ലേലൂയ. രണ്ടുപേരും ഒരേ സ്കൂളിൽ ഹരിക ചേർക്കപ്പെട്ടു, ഒരേ സ്കൂളിലാണ് പോകുന്നത്. മൂത്ത ജ്യേഷ്ഠന്റെ ആവശ്യപ്രകാരമാണ് സ്കൂളിൽ പോകുന്നത് കൊണ്ട് ഹരിക അവന്റെ സ്കൂളിൽ തന്നെ അനിയനെ ചേർക്കണം, അനിയനെ എല്ലാ ദിവസവും കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുമ്പോട്ട് ഹരിക വളരെ സന്തോഷത്തോടെ പോകുന്ന സമയത്ത് ഹരിക ജ്യേഷ്ഠന് പഠിക്കാൻ പറ്റുന്ന അത്രത്തോളം പഠിച്ചു. ഹരിക താൻ ഹരിക പഠിച്ച് വലിയൊരു ഹല്ലേലൂയ ജഡ്ജി പദത്തിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ ജഡ്ജി പദത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ അനിയൻ ഹല്ലേലൂയ നോക്കിയ വീട്ടുകാരുടെയും ഹല്ലേലൂയ ആ സാമ്പത്തികമായ അഴിച്ചുവിട്ട അനുഭവത്തിനകത്ത് താൻ അറിയ വഴിതെറ്റിയാണ് പോകുന്നത്. ഓരോ ദിവസവും അറിയ അനിയനെ ജ്യേഷ്ഠൻ കാണുമായിരുന്നു, മകനെ നീ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എന്നാൽ ആ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അറിയ പ്രായപൂർത്തിയായി തൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൽ നിൽക്കുമ്പോൾ ജ്യേഷ്ഠനെ കാണാൻ തന്നെ അനിയന് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇദ്ദേഹം എന്നും ഉപദേശിക്കാൻ വരുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹല്ലേലൂയ. ആ നിലയിൽ മദ്യപാനത്തിലും പ്രശ്നത്തിലും പുകവലിയിലുമൊക്കെ അറിയ ഈ അനിയൻ ജീവിച്ചു മുമ്പോട്ട് പോകുമ്പോൾ ഒരു വൈകിട്ട് അറിയ ക്ലബിൽ അറിയ തൻ്റെ കൂട്ടുകാരുമൊത്ത് ചീട്ട് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആ ചീട്ടുകളിയിൽ കള്ളത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അനിയൻ ഹരിക കുടിച്ച ബീർ കുപ്പി അടിച്ച് ആ അടിച്ചുടച്ചുകൊണ്ട് തൻ്റെ എതിരായി നിന്ന വ്യക്തിയെ കുത്തി കൊലപ്പെടുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ എത്തുന്നു എന്നുള്ളത് ആ ബാറ് ഉടമകൾ പറഞ്ഞതിനനുസരിച്ച് തൻ്റെ അനിയൻ ആ ഹല്ലേലൂയ ബാറിൻ്റെ പിൻവശത്ത് വാതിലൂടെ ഓടി ഇറങ്ങി. ഓടി ഇറങ്ങുന്ന സമയത്ത് തൻ്റെ അകത്ത് ഒരു വലിയ ശബ്ദം കേട്ടു. അറിയ നിന്നെ ഇപ്പോൾ രക്ഷിക്കാൻ നിന്റെ ജ്യേഷ്ഠന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം വിവാഹം പോലും വേണ്ടാതെ തൻ്റെ അനുജന് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. കാരണം ആ മാതാപിതാക്കൾ അറിയ തൻ്റെ ആ അവസാനത്തെ ആ ജീവൻ വിടിയുന്നതിന് മുമ്പേ മൂത്ത ജ്യേഷ്ഠൻ 8 വയസ്സുള്ളവൻ ഹല്ലേലൂയ അവനോട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ അനിയനെ കൂടെ നീ നോക്കണം. ഹല്ലേലൂയ. അവന് മാത്രമാണ് ഓർമ്മയും ഹല്ലേലൂയ പക്വതയും ഉള്ളത്. ആ സമയത്ത് അന്നു മുതൽ തീരുമാനമെടുത്ത് ജ്യേഷ്ഠൻ ജീവിച്ച തൻ്റെ അനിയനു വേണ്ടി ജീവിച്ച താൻ ആ വൈകിട്ട് ആ സന്ധ്യ സമയത്ത് ഹല്ലേലൂയ തൻ്റെ അറിയ ജഡ്ജി ആയതുകൊണ്ട് കൂടുതലും വെള്ള വസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു വെള്ള ബനിയനും ഇട്ട് വെള്ള ഹല്ലേലൂയ ലുങ്കിയും എടുത്ത് തൻ്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു, തൻ്റെ കയ്യിൽ അറിയ മുറുകെ പിടിച്ച ആ ചോര കുപ്പിയുമായിട്ടും
ശരീരം മുഴുവൻ രക്തം പുരണ്ട ആ വസ്ത്രവുമായിട്ട് താൻ ഓടി തൻ്റെ ഗേറ്റ് തുറന്ന് തെള്ളിക്കയറി അകത്തോട്ട് വരികയാണ്. ഹല്ലേലൂയ. ദൂരെ നിന്ന് ഓടി വരുന്ന അനിയനെ കണ്ടപ്പോൾ തന്നെ ജ്യേഷ്ഠൻ ഓടിച്ചെന്ന് അനിയ അമ്മനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആ അനിയൻ വിളിച്ചു പറയാണ്, എൻ്റെ ജീവിതത്തിനകത്തൊരു അബദ്ധം പറ്റി. ജ്യേഷ്ഠന്റെ വാക്കുകളെ ഞാൻ ഒന്ന് ഹല്ലേലൂയ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കൊലപാതകനകത്തിലായിരുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഇന്ന് കൊലപാതകനകത്തിലായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കണമേ. ജീവിതത്തിനകത്ത് ഞാൻ നിങ്ങൾ വിചാരിക്കാത്ത മേഖലകളിൽ ഇന്ന് കുറ്റബോധത്തിൽ പാപബോധത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എനിക്കിനി ദൈവത്തോട് അടുക്കാൻ കഴിയത്തില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ആ സ്നേഹിച്ച അനിയന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഹല്ലേലൂയ ആ ജഡ്ജിയായ തൻ്റെ ജ്യേഷ്ഠൻ ഹല്ലേലൂയ തൻ്റെ അനിയനോട് അറിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ താൻ കണ്ടു ദൂരെ നിന്ന് തന്നെ പിടികൂടാൻ വരുന്ന പോലീസ് ജീപ്പ് അടുത്തോട്ട് വരുന്നത്. ഹല്ലേലൂയ. പെട്ടെന്ന് ജ്യേഷ്ഠന് മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. ജ്യേഷ്ഠൻ അവനോട് പറഞ്ഞു, നീ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഊരിയുക. ഹല്ലേലൂയ. അവനെ കൊണ്ട് അവന്റെ വസ്ത്രം വേഗത്തിൽ ഊരിയെടുത്തു. ഹല്ലേലൂയ. ആ എന്നിട്ട് തൻ്റെ വെണ്മയേറിയ വസ്ത്രം അവനെ ഇടിപ്പിച്ചു. എന്നിട്ട് ഹല്ലേലൂയ പോലീസ് ജീപ്പ് അടുത്ത് വന്ന് നിൽക്കുന്നതിന് മുമ്പായിട്ട് ഹല്ലേലൂയ ആ കുത്തിമുറിവേൽപ്പിച്ച കൊന്ന ആ ബിയർ കുപ്പിയുടെ കുപ്പിയും കൂടെ കയ്യിലേക്ക് വാങ്ങുകയാണ്. ഹല്ലേലൂയ. പോലീസുകാർ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ കൊലപാതകനായിട്ട് രക്തം പുരണ്ട ഷർട്ടുമിട്ട് ഇതാ ജ്യേഷ്ഠൻ നിൽക്കുകയാണ്, ജഡ്ജി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ വെണ്മ വസ്ത്രവും ഇട്ട് ഒരു അറിയ കൊലക്കുറ്റം ചെയ്തവൻ, അറിയ പാപം ചെയ്തവൻ ഇതാ വെണ്മ വസ്ത്രധാരിയെ പോലെ സമീപത്ത് നിൽക്കുന്നു. അവൻ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. ജ്യേഷ്ഠൻ ഹല്ലേലൂയ അവനോട് പറഞ്ഞു, ഇനിയെങ്കിലും നീ ദൈവത്തെ അറിഞ്ഞ് അറിയ നല്ല ജീവിതം നയിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആ ജീപ്പിൽ തൻ്റെ ജ്യേഷ്ഠൻ ഹല്ലേലൂയ ആ കൊലക്കുറ്റം ചെയ്ത ആരാന്ന് പോലും പോലീസുകാർ ചോദിക്കുന്നില്ല. കാരണം അവർക്ക് വലിയ ബോധ്യമുണ്ട്, ഈ രക്ത കറം പുരണ്ട അറിയ ആ ബിയർ കുപ്പി പിടിച്ചിരിക്കുന്ന ആ മനുഷ്യനെ അവർ ജീപ്പിൽ കയറ്റി. ഹല്ലേലൂയ. ആ ജീപ്പിൽ നിന്ന് അടുത്ത 3 ദിവസം കോടതി വിധി വന്നു. ഹല്ലേലൂയ. നിയമം ഭയങ്കര വലുതായിരുന്നു. ജഡ്ജി ആയിരുന്നോടും സകല കുറ്റങ്ങളും ശിക്ഷാവിധിയും അറിയാവുന്നോട്ടും കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട ഈ മനുഷ്യൻ അറിയ ഈ കുറ്റം ചെയ്ത ഈ മനുഷ്യനെ അറിയ ജഡ്ജി ആയിരുന്നിട്ടും ഹല്ലേലൂയ ശിക്ഷയിൽ ഏറ്റവും വലിയ ശിക്ഷ വിധിച്ചു. അവന് കൊലക്കുറ്റം അറിയ വിധിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അറിയ അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ തൂക്കിലേൽക്കാൻ പോവുകയാണ്. അറിയ അവിടെ നിൽക്കുന്ന പോലീസുകാർക്കും അവിടെ നിൽക്കുന്ന ഹല്ലേലൂയ മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം ഈ മനുഷ്യൻ പാവമാണെന്നുള്ളത്. ഹല്ലേലൂയ. അവനോട് അവസാനമായിട്ട് ഒരു ആഗ്രഹം ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. അടുത്ത ദിവസം വെളുപ്പിനെ നിന്നെ ഹല്ലേലൂയ തൂക്കിലേറ്റവൻ പോവുകയാണ്. അവൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, എൻ്റെ അനുജനെ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കാണണം. ഹല്ലേലൂയ. എൻ്റെ അനുജനെ ഒരു പ്രാവശ്യം കൂടെ കാണണം. നിങ്ങൾക്കറിയാമോ, ജീവിതം തകർന്നു പോയ ഒറ്റപ്പെട്ടു പോയ അനിയൻ അറിയ ആ ജയിലിന്റെ പുറത്ത് തൻ്റെ ജ്യേഷ്ഠനെ കാത്തു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ അവസാന മിനിറ്റുകൾ കാണുമ്പോൾ അറിയ ജ്യേഷ്ഠൻ അവന് വേണ്ടി ഒറ്റ കാര്യമേ പറയാനുള്ളായിരുന്നു. അറിയ ആ പറഞ്ഞത് അറിയ അന്നു മുതൽ അവൻ ജീവിക്കുകയാണ്. ആ ഒറ്റ കാര്യം അത് ഇന്നും എൻ്റെ ജീവിതത്തിനകത്ത് മറക്കാതെ നിൽക്കുന്നതാണ്. അറിയ ഞങ്ങൾക്കറിയാമോ, അറിയ പന്തലിൽ നിൽക്കുന്നവരെ മുഴുവൻ നിലവിളിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായി. ഹല്ലേലൂയ. ആ ജ്യേഷ്ഠൻ അനുജനോട് പറയുകയാണ്, നിനക്ക് വേണ്ടി മരിക്കാൻ ഇനിയൊരു ജ്യേഷ്ഠനില്ല. അറിയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് ആഴമായി ശ്രദ്ധിക്കുന്നവർ, ഒരു കാൽവരി ക്രൂശ് മരണവും ഒരു ഉയർപ്പും നിനക്ക് വേണ്ടി വെളിപ്പെട്ടത് നിന്റെ പാപത്തിൽ നിന്നേക്കുമായി നിന്നെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. അറിയ അപ്പാ പിതാവ് എന്ന് വിളിക്കേണ്ട പുത്രത്വത്തിന്റെ ആത്മാവിനെ തരുവാനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ശനിയാഴ്ച വൈകിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉറപ്പിക്കുന്നു. നിങ്ങൾക്കും എനിക്കും വേണ്ടി മരിക്കുവാൻ ഇനിയൊരു യേശുവില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ മടിയിരുന്ന ഏകജാതനായ പുത്രനെ എനിക്കും നിങ്ങൾക്കും അവകാശമായി തന്നതുകൊണ്ട് ഇന്ന് വൈകിട്ട് നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ പാപത്തിന്റെ കടപ്പത്രം അറിയാം, നിന്റെ ന്യായപ്രമാണത്തിൽ നീ ശാപത്തിലേക്ക് കയറിയതിന്റെ കടപ്പത്രം അറിയാം, നിന്റെ രോഗം മുഴുവൻ അവൻ ഏറ്റെടുത്തു കാൽവരി ക്രൂശിൽ മറവിലയായി. ഇതാ 3 നാൾ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുകയാണ്. ആ ജീവിക്കുന്നവർ ഇന്ന് വൈകിട്ട് ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനിയും ഒരു മരണം ശേഷിക്കുന്നില്ല. ഇനിയും ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒന്ന് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരോട് പ്രാർത്ഥിക്ക്. നിത്യതയും ന്യായവിധിയും മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. കർത്താവിന്റെ ആ ജീവം തന്ന ആ രക്ഷയെ തിരിച്ചറിയാൻ പറ്റുന്നവർ, ജീവൻ തന്ന ആ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റുന്നവർ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി ജീവിതത്തെ സമർപ്പിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമർപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട്. ഞങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, ഞങ്ങൾക്ക് വേണ്ടി സ്നേഹം, ഹല്ലേലൂയ ആ അതിരുകളില്ലാത്ത സ്നേഹം, തിരിച്ചു പ്രതീക്ഷിക്കാത്ത ആ സ്നേഹം ഞങ്ങൾ ഈ മിനിറ്റിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. വിടുതലുകൾ നടക്കട്ടെ ഇന്ന് വൈകിട്ട്, സൗഖ്യം സംഭവിക്കട്ടെ ഇന്ന് വൈകിട്ട്, ദൈവ പ്രവൃത്തികൾ സംഭവിക്കട്ടെ ഇന്ന് വൈകിട്ട്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം.
ശതാലബാന സെബേനിയം ധൈര്യം ഒരുമിച്ച് ഒന്ന് ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഇന്ന് വൈകിട്ടൊരു അസാധാരണ വിടുതൽ വേണ്ടി ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. ഒരു ദൈവ പ്രവൃത്തി മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്നവരെ മെള്ളിക്കും ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മുഴുവൻ അതാവേ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മേളിൽ വെളിപ്പെടണമേ അപ്പ. അങ്ങയുടെ രക്ഷയെ കണ്ട് ഞങ്ങളുടെ മരണത്തിൽ കാൽവരി ക്രൂശിനെ ദർശനമാക്കി വെച്ച് ഞങ്ങളുടെ ജീവിതം ഓരോ നാളും അങ്ങിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അങ്ങ് തന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേയപ്പ. ഇന്ന് എന്നെ കണ്ട എന്നെ കേട്ട ഓരോ ദൈവമക്കളും അത്ഭുതകരമായ സൗഖ്യം അനുഭവിക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ, 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 ആമേൻ. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും നാളെ ഞാൻ നിങ്ങളെ കൊല്ലത്തും തിരുവനന്തപുരത്തുമായിട്ട് ഉച്ചയ്ക്ക് 2:30 നിലയാണ് നമ്മുടെ തിരുവനന്തപുരം സർവീസ് തുടങ്ങുന്നത്. അറിയാം ആ തിരുവനന്തപുരം സർവീസിന് മാറ്റമുണ്ട്, 5 മണിക്ക് മുമ്പേ തീരും. നിങ്ങൾക്കും അതിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ നമുക്ക് തിരുവനന്തപുരത്തോടെ ദൈവം തന്നല്ലോ. അല്ലേലൂയ. അതേപോലെ തന്നെ രാവിലെ 9 മണിക്ക് തൃശ്ശൂരിലും ഉച്ചയ്ക്ക് 2:30 എറണാകുളത്തും ആരാധന നടക്കുന്നു. ഇന്നത്തെ എറണാകുളത്തെ ആരാധന അനുഗ്രഹമായിരുന്നു. നിങ്ങളെ കടന്നു വരാൻ പറ്റുന്നവരെല്ലാം കടന്നു വരണം എന്ന് ഉറപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയും. ഈ കാണുന്ന സൂം ഐഡികൾ നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അറിയാം ഇതിന്റെ മുൻനിരയ്ക്കുന്ന തോസൂട്ടിയോടും കുടുംബത്തിനുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അറിയാം എല്ലാവർക്കും ആകട്ടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. കടന്നു വരുന്ന ഓരോരുത്തരും അറിയാം ആ നിത്യരക്ഷ പ്രാപിക്കുവാനായിട്ട്, അറിയാം ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിനാകട്ടെ. നമുക്ക് ഒരുമിക്കാം പ്രിയരെ. ഈ തിങ്കളാഴ്ച 1-ാം തീയതി ആണല്ലോ. ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വലിയ കരം വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ ഞാനും ദൈവപാദപീഠത്തിലായിരിക്കുന്നു. കാരണം എൻ്റെ മുമ്പിൽ അറിയാം വലിയ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.